നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. പ്രിയമുള്ളവരെ, കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്, നമുക്കുള്ളത് പങ്കുവെച്ച് കൊടുക്കുക, ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരല്പം പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലരും കൊടുക്കുന്നവരാണ്, പക്ഷേ ഹൃദയം തുറന്ന് പൂർണ്ണമായ മനസ്സോടെ സന്തോഷത്തോടു കൂടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈശോ പറയുന്നത് ഒരുതരം സെൽഫ് എംപ്റ്റിയിങ് ആണ്. കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരുവൻ അവനെ തന്നെ ശൂന്യനാക്കണം. സന്തോഷത്തിനും സ്നേഹത്തിനും ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും വേണ്ടിയിട്ട് അതിനു മുമ്പിൽ ബാക്കിയുള്ളത് എല്ലാത്തിനെയും ശൂന്യമായി കണ്ടാൽ മാത്രമേ ഒരുവനെ തനിക്കുള്ളതുകൂടി എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പുറംകോപ്പായത്തിൻ്റെ സുവിശേഷം അതുതന്നെയാണ്. നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവനോട് നീ നിന്റെ മേലങ്കി കൂടി, നിന്റെ പുറംകുപ്പായം കൂടി ഊരിക്കൊടുക്കുക. പ്രേമുള്ളവരെ, ഇല്ലാത്തവന് ഹൃദയം തുറന്ന് എടുത്തു കൊടുക്കാൻ കഴിയുന്നവരാകട്ടെ നമുക്ക്. കൈ നീട്ടുമ്പോൾ ആ കൈയിലേക്ക് വെറുപ്പോടുകൂടി നോക്കാതെ നമുക്കുള്ളതിൽ നിന്ന് ഒരല്പം പങ്കുവെച്ച് കൊടുക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാം. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മിലേക്ക് സ്വീകരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് സ്വീകരിക്കുന്ന സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കൊടുക്കാനായിട്ട് പരിശ്രമിക്കട്ടെ. ഇന്നത്തെ ഈ ദിനത്തിൽ ഒരു സൽപ്രവൃത്തിയെങ്കിലും ഈ കൊടുക്കുക എന്നുള്ള തലത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കാൽവരിയുടെ അടുത്ത പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.